തമിഴ്നാട് രാജ്ഭവനിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞ കേസിൽ പിടിയിലായ കുറുക്ക വിനോദിനെ എൻഐഎ ചോദ്യം ചെയ്യും. കസ്റ്റഡിയിൽ ലഭിക്കാനായി എൻഐഎ പൂനമല്ലി കോടതിയിൽ അപേക്ഷ നൽകി. വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. മനീഷ്, ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത് എന്ന വിശദാംശങ്ങളിലേക്കൊക്കെ അന്വേഷണം നടന്നിരുന്നു. ഇപ്പോൾ ഇക്കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുന്നതിനായാണോ ചോദ്യം ചെയ്യലിന് എൻഐഎ അപേക്ഷ നൽകിയിരിക്കുന്നത്? കൃഷ്ണ, ഓഗസ്റ്റ് 25-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. രാജ്ഭവന്റെ പ്രധാന ഗേറ്റിന് മുൻപിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. ഇതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്, ഈ കുറുക്ക വിനോദ് പിടിയിലായ ആൾ പറയുന്നത്, ചില ബില്ലുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഈ പറഞ്ഞ രീതിയിൽ ആക്രമണം നടത്തിയതെന്നായിരുന്നു. എന്നാൽ പോലീസ് അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല, ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇയാൾക്കെതിരെ നിരവധി കേസുകൾ, അതായത് പല ഓഫീസുകളിലും പെട്രോൾ ബോംബ് ആക്രമണം ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് എൻഐഎ ഈ കേസ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ഇന്നാണിപ്പോൾ പൂനമല്ലി കോടതിയിൽ, വിചാരണ കോടതിയായിട്ടുള്ള പൂനമല്ലി കോടതിയിൽ അപേക്ഷ നൽകുന്നത്. അതായത് കുറുക്ക വിനോദിനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി കുറുക്ക വിനോദിനെ ചോദ്യം ചെയ്യണം, അതിനുവേണ്ടിയുള്ള അപേക്ഷയാണ് നിലവിൽ ഇപ്പോൾ എൻഐഎ നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അത് പാസ്സാകും, അല്ലെങ്കിൽ അപേക്ഷ അംഗീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എൻഐഎ കേസ് ഏറ്റെടുത്തതിന് ശേഷം പോലീസിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. അതിനുശേഷം ആദ്യപടി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എൻഐഎ എത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ഈ കേസ് ഹാൻഡിൽ ചെയ്ത രീതിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തോതിലുള്ള വിമർശനം രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നിറയെ തർക്കങ്ങൾ, ചർച്ചകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതായത് സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി തന്നെ പോലീസ് ചില വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വിട്ടുകൊണ്ടായിരുന്നു പോലീസ് ഇതിനെ ഈ ഒരു ആരോപണത്തെ പ്രതിരോധിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ എൻഐഎ കേസ് ഏറ്റെടുത്ത നിലവിൽ ഇപ്പോൾ അപേക്ഷ നൽകി, കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. കുറുക്ക വിനോദിനെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മൂർത്തി.